ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജ്രക് പ്രിൻ്റ് വരുന്ന ഈ ഒരു കുർത്തിയിൽ ഫ്രണ്ട് ഭാഗത്തേനൊക്കെ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയലിൽ തന്നെയുള്ള പ്രിൻറ്റിൻ്റെ കളറിൽ വരുന്ന പ്ലെയിൻ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. പേപ്പർ ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ക്യാൻവാസിൽ ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ ഷേപ്പ് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് ലെങ്ത്തും 6 ഇഞ്ച് വിഡ്ത്തുമാണ് ഈ ഒരു നെക്കിൻ്റെ അളവ്. ഈ ഒരു നെക്കിൻ്റെ വീതി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വശം 1 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തിട്ട് എല്ലാ സൈഡും ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലെയിൻ മെറ്റീരിയലിൻ്റെ മോശം വശത്ത് ഈ ഒരു ക്യാൻവാസിൻ്റെ ഗമ്മ് വരുന്ന ഭാഗം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ അയൺ ചെയ്തിട്ട് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 3 വശത്തായിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽ ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ 2 ആയിട്ട് മടക്കിയെടുത്ത ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ ഒട്ടിച്ച നെക്കിൻ്റെ പീസ് ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യാറ്. ഇതിൽ ഞാൻ ഉൾഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് നെക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ ആ ഒരു സെൻട്രൽ പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല വശത്തേക്കാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ 2-3 പിന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു തുണി നീങ്ങി പോകാണ്ടിരിക്കും. ഇതെല്ലാം ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് കൂടി ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത ശേഷം ഈ സെൻട്രൽ ഭാഗത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല വശത്തേക്ക് ഈ നെക്ക് പീസ് തിരിച്ചിട്ട് കൊടുത്ത ശേഷം നെക്ക് സൈഡ് വഴി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഈ ഒരു നെക്ക് സൈഡ് വഴി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ സൈഡ് വഴിയും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതേപോലെ ഒരു ഗോട്ട ലേസ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഇത് കയറ്റി വെച്ചിട്ട് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് മാത്രം പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ ഈ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു നെക്കിൻ്റെ എൻ്റെ വശത്ത് മാത്രമാണ് ഞാനിപ്പോൾ ഗോട്ടലേസ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു നെക്ക് സൈഡിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ആ ഒരു പ്ലെയിൻ ഭാഗത്ത് എന്തെങ്കിലും ത്രെഡ് വർക്കോ അല്ലെങ്കിൽ സ്റ്റോൺ വർക്കോ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ മാത്രമേ ചെയ്യുന്നുള്ളൂ, സിമ്പിളായിട്ട്. അപ്പോൾ ഇതിന് ബാക്ക് നെക്കാണ് ഇതിൻ്റെ ചെയ്തെടുക്കേണ്ടത്. ബാക്ക് നെക്കിൽ എപ്പോഴും ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കാറ്. ഈ ഒരു വീഡിയോയിൽ ഫ്രണ്ട് ഭാഗത്തെ നെക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വേണമെങ്കിൽ ഇതിന് മുന്നേയുള്ള പല വീഡിയോയിലും നോർമൽ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു കുർത്തിയുടെ സ്ലീവിൻ്റെ എൻഡിലും ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് പൈപ്പിംഗ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.